നമ്മളിപ്പോൾ പോകുന്ന ആളാരാന്നറിയോ നിങ്ങൾക്ക്? അയാളെന്താ മൈദ? എന്തോ ഒരു കച്ചവടമല്ലേക്ക്? മൈദ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഇവിടുത്തെ പെട്ടിക്കടയിലെ മൈദ കച്ചവടമല്ല, അത് ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള യു എ ഇ, ഖത്തർ, ബഹ്റിൻ, ഇവിടുത്തെ ഒക്കെ ചാക്ക് കണക്കിന് മൈദ കയറ്റി അയക്കുന്ന വലിയ മുതലാളിയാ. എന്നാ പിന്നെ നമുക്ക് ഒരു ചാക്ക് മൈദ വെച്ചാലോ? അതെന്തിന്? ഏടോ പോച്ചറൊട്ടിച്ചൂടെ ഒരു കൊല്ലൊട്ടിക്കാളുണ്ടാവും. അശോച നിങ്ങളിതെന്താ അങ്ങനെ ആയിരുന്നു ഞാൻ ആലോചിക്കുന്നത്? എന്ത് മണ്ഡല പ്രസിഡന്റ്, നിങ്ങളടുത്ത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ അവിടെ ചെന്നിട്ട് ഈ മൈദപ്പൊടിൻ്റെ കഥ അയാളുടെ അടുത്ത് പറയരുത് കേട്ടോ. അത് അയാളെ ചോറ. അല്ല മൈദയല്ലേ, മൈദ ദോശയല്ലേ ചോറ്? നിങ്ങൾ പേരിന്ന് നിങ്ങള് വന്നിട്ട് നിങ്ങള് അറിഞ്ഞില്ലല്ലോ എന്തായത്? ഞാൻ രണ്ടു മൂന്ന് ദിവസമായി വന്നു. എന്തൊക്കെ അവസ്ഥ? ഗൾഫൊക്കെ എങ്ങനെ പോകുന്നു? ഗൾഫില് ഭയങ്കര ക്ഷീണാണ്. നിങ്ങൾക്ക് ക്ഷീണമൊന്നും കാണുന്നില്ലല്ലോ. എനിക്കല്ല, അറബിക്ക്. അതല്ലേ, ഒരു മാറ്റമില്ലല്ലോ. ആളെ മനസ്സിലായില്ല, വിആറിനെ മനസ്സിലായില്ല. ഇല്ല കമന്റല്ലേ, കാലാവസ്ഥയാ. ഞാൻ പോയെങ്കിൽ കുറച്ച് തിരക്കുണ്ട്. എനിക്ക് തിരക്കുണ്ട്. നിങ്ങൾ രണ്ടാൾ രണ്ടു പോയി. നമ്മുടെ എന്താ ആവശ്യത്തിനാ വന്ന്? മോനോട്ടാ പോലെയൊക്കെ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞ് മനസ്സിലായില്ല? പാർട്ടിയുടെ ജില്ലേന്റെ അധ്യക്ഷനല്ലേ? ആ മൂപ്പര് വിചാരിച്ച് നടക്കാത്ത ഒരു സംഭവമില്ല. ഭയങ്കര പുലിയല്ലേ മൂപ്പര പിടുത്തം എന്ന് പറഞ്ഞ നമ്മളെ ജില്ല ഡൽഹിയാ മൂപ്പര ബേസ്. നടന്നില്ലേ? അയ്യേ മാറ്റി മാറ്റി മാറ്റി. കലക്ടർ മാറ്റുന്ന കേസാ. സ്ഥലം മാറ്റിക്കാളെ. പഞ്ചായത്തിലെ ഭയങ്കര നൈശല്യം. ആ കൂട് വെച്ചോണ ഒറ്റ ഒന്നും കൊടുക്കില്ല. ഞാൻ സ്ഥലം മാറ്റി വെക്കാൻ പറഞ്ഞതാ. അല്ല ഇതെന്താ പറയോ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പൈസ കാണുമ്പോ വാങ്ങിച്ച് കിസിലെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ അരി മൂപ്പര് കൊടുക്കല്ലോ. എന്റെ പുറത്തേക്ക് ഉണ്ടോ? ഇതെന്താന്ന് വെച്ചാല് ഈ ആൾക്കാർക്ക് സഹായം ചെയ്ത് ചെയ്ത് അതൊരു ക്രേസ് ആയിപ്പോയി. എന്തോ ആരെന്ത് പറഞ്ഞാലും അത് ചെയ്യൂ. അതല്ല മോനട്ടാ ഉദ്ദേശിച്ചത്, നിങ്ങക്ക് എന്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും മൂപ്പർ റെഡി ആയി തരും. എന്നാ പറയണ്ടേ, എനിക്ക് ഇന്നാളൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇ എൻ സി ഹോസ്പിറ്റലിൽ നിന്നല്ലേ ശരിയാക്കി. എവിടെയാണ് ബ്ലോക്ക്? ഈ സൈഡില് ആണോ? എനിക്കിതാ പെട്ടേനെ ബ്ലോക്ക്. ആ കല്ല മൂത്രത്തെ കല്ല് ഒന്നും വേണ്ട. നിങ്ങൾ തഴുതാമ കൊടലരിക്ക തൊട്ടാവാടി ഇതൊക്കെ കൂടെ വെള്ളത്തിൽ കലക്കി കണ്ട് തലേന്ന് വെക്കുക. എന്നിട്ട് രാവിലെ വെറും വയറ്റ് കുടിച്ചാൽ മതി, വയറ്റിന്ന് നല്ലോണമുണ്ട് പോകും. വയറിനല്ലല്ലോ ബ്ലോക്ക്. ഓ നിങ്ങൾക്ക് മറ്റേ ബ്ലോക്കാണ്. അപ്പൊ അതിനുള്ള മോനട്ടനറിയാലോ എന്ത് ഞങ്ങളുടെ ഒരു ജീവിതവും സംഭവവും എന്തൊക്കെ സേവനങ്ങളാണ് ഞങ്ങൾ ഈ രാജ്യത്ത് ചെയ്തത്. പഞ്ചായത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്ത്? 165 വീട്ടിൽ ഞങ്ങൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ കണക്ഷൻ കൊടുത്തു. കണക്ഷൻ കൊടുത്തവർക്ക് വെള്ളം കിട്ടിയോ? വെള്ളം കിട്ടാൻ ഇപ്പൊ ജപ്പാനിൽ ഒരു മോട്ടോർ വെച്ച് അവിടുന്ന് വെള്ളം കെട്ട് അടിക്കേണ്ട പണിയുള്ളൂ. ഒരു 5 കൊല്ലം വെള്ളം നമ്മളെ നാട്ടിലെത്തും. അത്രയും ദൂരം ഉണ്ടല്ലോ വെള്ളം ഇവിടെ എത്തണ്ടേ? ഓ പിന്നെ ഭയങ്കരാണ് മോനട്ടാ. ഞങ്ങളിപ്പോ വന്ന എന്താ ഞങ്ങളൊന്ന് സഹായിക്കാൻ കൂടി വേണ്ടിയാ. എന്നെ സഹായിക്കാൻ? എന്താ ചെങ്ങളെ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നടക്കുന്നുണ്ട്. 3 നില കഴിഞ്ഞു. അല്ല അത് ഞാൻ ഇപ്പൊ 10 നില ആക്കുകയാണല്ലോ. ഞാൻ എന്റെ എസ്റ്റിമേറ്റ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഇന്നലെ കണ്ടു. ആ 3 നിലയായി 10 നിലയിലേക്ക് പോകുന്നു. അങ്ങനെ നിലയായിട്ട് കാര്യമില്ല, നമ്മളെയും കൂടി എന്തെങ്കിലും നിലക്ക് ആക്കണ്ടെങ്കിലും. എന്ത് നിലക്കാക്ക? ഞാൻ ഗൾഫിൽ പോയി അധ്വാനിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ പൈസ ചെലവാക്കണം. ഞങ്ങൾ എന്തിനാ സഹായിക്കുന്നത്? ഞങ്ങൾ നാടിന് വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാരല്ലേ. ഞങ്ങളെ നിലനിർത്തണ്ട്. നിങ്ങളെ പോലത്തെ ആൾക്കാർ ഉത്തരവാദിത്തം. ചെറിയൊരു ഗൾഫാണ്, ഖത്തർ, കുവൈത്ത്, ബഹ്റിൻ, യു എ ഇയിലൊക്കെ മൈദണ്ട്. ഒരു 50 പറഞ്ഞ 50 കിട്ടും എന്തായാലും. 50 മറ്റേ പോലും പൈസ കൊടുക്കാത്തുള്ള 25 രൂപ. ഞാൻ ഇപ്പൊ 25 രൂപ ഞങ്ങൾ തരണം. 25 രൂപ ഇതിനകത്ത് 25 രൂപ എടുത്തിട്ട് ബാക്കി 475 രൂപ അങ്ങോട്ട് തരണം. അല്ല 25 എന്ന് ഉദ്ദേശിച്ച 25 രൂപ ചില്ലറല്ലേ? ചില്ലറല്ലേ ചില്ലറാക്കി പോരു. ഇവിടെ കൊടുത്താൽ മതി, ഞാൻ ഇവിടെ ഉണ്ടാവും. എന്നാ ഞാൻ ചില്ലറാക്കി പോരേ. ഓ ആയിക്കോട്ടെ.
നിങ്ങൾ ഈ 500 കൊണ്ട് എന്ത് കളിക്കാന്ന്? ഈ 500 വാങ്ങാൻ നമ്മൾ പോയത് ഇത് ചില്ലറാക്കി കൊണ്ടു കൊടുക്കാനല്ലേ, നമ്മൾ കൊണ്ടു കൊടുത്താലല്ലേ. ഈ 500 റുപ്യ കിട്ടാൻ വേണ്ടിട്ടാണോ നമ്മൾ പോയത്? ഈട് അയാളെ കണ്ണും മോറും കണ്ടാൽ തന്നെ അറിയാനൊരു ജാടക്കാരനാണ്. അയാളൊരു മൈദപ്പൊടി കച്ചവടം ഗൾഫിലേക്ക് കയറ്റിയേക്കലും ഇടത് തന്നെ കിട്ടിയ മഹാഭാഗ്യം വിചാരിച്ചു. ഇതിപ്പോ എന്താ ചെയ്യാൻ? ചെയ്യാൻ വേറൊന്നുമില്ല, പണി ഞാൻ കണ്ടിരിക്കണം. അയാൾക്കുള്ളൊരു പണി ഞാൻ കൊടുക്കും. പണിയിൽ നിങ്ങൾ പണ്ട് ഉസ്താദാണല്ലോ. അല്ല പണി കൊടുക്കുന്നില്ലേ? ഓ രസനക്കേട്, ഈ തൊഴുത്തുകുത്തി രാജനൊക്കെ എന്തിനാ എന്നെ വിളിക്കുന്നത്? ആ രാജ, ആ പ്രഭാകരാ, ആ പിന്നെ നിങ്ങളെ നാട്ടിലുള്ള മറ്റൊരു ഗൾഫുകാരുണ്ടല്ലോ. ആര്? എന്തിനാടാ പേര്? കുനിയിൽ മോഹനെ. ആ കുനിയിൽ മോഹനെ. ആ മാറ്റേ, എന്തോ മൈദപ്പൊടി കച്ചവടം എന്തോ ഗൾഫിലേക്ക് കയറ്റിയേക്കൽ അങ്ങനെ എന്തൊക്കെയോ പരിപാടിക്കാണ്. ആ മറ്റേ മൈദ മോഹനെ. ഞങ്ങളെ ഒന്നുമില്ല, മൂപ്പറെ വീട്ടിലൊന്ന് പോയിന്. ഇപ്പം എന്തിന്? മണ്ഡലത്തിന്റെ ഒരു പിരിവും കാര്യങ്ങളൊക്കെ നടക്കാണല്ലോ ഞങ്ങളെ പാർട്ടീന്റെ. ആല തന്നെ അവിടെ ചെന്നപ്പോളേ ഞങ്ങളിപ്പോ ഒരു 10,000 രൂപയാണ് മൂപ്പരോട് ചോദിച്ചത്. ആ മൂപ്പരൊരു 25,000 എഴുതി തന്ന്. എത്ര? 25,000? ആ നല്ല മനുഷ്യ, തങ്കപ്പെട്ട മനുഷ്യ. അതന്നെ. അല്ല അപ്പൊ മുനിസിപ്പാലിറ്റി ഇപ്പൊ നിങ്ങളാണല്ലോ ഭരിക്കണേ. അപ്പോ മൂപ്പരൊരു ബിൽഡിംഗ് എന്തോ നിങ്ങളെ ഓഫീസിന് മുമ്പിൽ എന്തോ പൊന്തുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ 25 വാങ്ങി, നിങ്ങൾ ചോദിച്ച ഒരു 50 കിട്ടും. ഓ വേം പോയിക്കോളിട്ടോ, മൂപ്പര് 2 ദിവസം കൊണ്ടേറ്റം പോകുന്നൊക്കെ പറയുന്നുണ്ട്. അല്ലല്ലോ, ഞാൻ പെട്ടെന്ന് പോവാ. അത് ശരി, അങ്ങനെ നമ്മൾ തിരിച്ചു വിടാൻ പറ്റില്ലല്ലോ. ആയിക്കോട്ടെ. ഓ ശരി ശരി, വൈകുന്നേരം മാറുന്നതാണ്. ഓ മാറു, വരാ വരാ വരാ. ആയിക്കോട്ടെ. എങ്ങണ്ട്? നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ മണ്ഡലം പ്രസിഡന്റ് ആണ്ട ആളല്ല, നിങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് ആണ്ട ആളാ. എന്തേ മൊത്തത്തിൽ ബ്ലോക്കാക്കുകയാണല്ലോ. സർപ്രൈസ് ആയിട്ട് ആസ്പത്രി എത്തിക്കേണ്ടി വരികട്ടെ. തന്റെ പെന്ന്, എന്റെ പുസ്തകം ജയിമ്പനായിരുന്നു എഴുതിക്കോ. പൈസ എന്റെ അല്ലേ, എന്റെ അടുത്ത് 1 രൂപ കിട്ടൂല. അല്ലല്ല ഞാൻ സീരിയസ്. പോടാമല്ല, അല്ല തരൂല. മോന ഇനി എന്നോട് ഒരു കാര്യം പറയട്ടെ. പറയും. ഇതിപ്പോൾ പാർട്ടി ഫണ്ടിലേക്കാണ് ഈ പൈസ, അല്ലാതെ എൻ്റെ പുറത്തിലേക്ക് ഉണ്ടാൻ വേണ്ടിയിട്ടില്ല. ഈ പാർട്ടി ആർക്ക് വേണ്ടിയിട്ടുള്ള? അനക്കും കൂടി വേണ്ടിയിട്ടാ? എനിക്കോ? എൻ്റെ പെണ്ണുങ്ങളോട് കുടുംബക്കാരും ചോദിച്ചു നോക്ക്. എന്ത്? ഈ കേവലം ഗൾഫുകാർ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി ഇങ്ങോട്ട് അയച്ചു കൊടുക്കണ്ടാവും. ഇവരിവിടെ സ്വസ്ഥമായി സമാധാനത്തോടെ കടന്നുകൊണ്ട് ആരാ നോക്കണത്? ഞാനാ നോക്കണത്. ഇവിടുത്തെ സെക്യൂരിറ്റിയാ? എടോ ഞാൻ ഇവിടുത്തെ മാത്രമല്ല, ഈ നാടിൻ്റെ സെക്യൂരിറ്റിയാണ് ഞാൻ. അതിനായി ജനിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിനാ ചെയ്തിട്ടെ? കുനിയിൽ മോഹനൻ 50,000 കിട്ടി ബോധിച്ചു. അത് മാത്രമേ ഉണ്ടാവും, പൈസ ഞാൻ തരില്ല. കളിക്കാണ്ട് എടുക്കണോ പൈസ? ഇല്ല എന്ന് പറഞ്ഞില്ലടോ, പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്ന പരിപാടിക്ക് ഞാൻ നിർത്തി. ഞാൻ കുറേ കൊടുത്തതാണ്. ഓ ഈ കുറേ കൊടുത്തിട്ടുണ്ട് ഇയാളുള്ള പാർട്ടി ഉണ്ടാക്കിയത്. എടോ ഈ അപ്പൊ മറ്റേ രാജന്റെ പാർട്ടിക്ക് കൊടുത്തില്ല? 25 രാജന്റെ പാർട്ടിക്ക്. ആ പി ആർ രാജന്റെ സുനീന്റെ കൂടെ വന്നു. ആ നേരത്തെ വന്ന് ആ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഊർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, 25 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൈപ്പയ്യ എഴുതി തരൂല. ഓ അപ്പൊ ഈ അമ്മയോട് മാത്രം രണ്ടാമതായല്ലേ? അത് കളി മുറ്റത്ത് നടക്കൂല. നിന്റെ പോലെയാണ്. ആ അതാ ഇവിടുന്ന് ഇറങ്ങിയാൽ റോഡാൻ്റെ അല്ലല്ലോ, അവിടെയും നടക്കൂല. ഈ പുറത്തിറങ്ങി നടക്കൂല, വെറുതെ അങ്ങനത്തെ കളിക്കരുത്. ഓർക്ക് 25,000 കൊടുക്കുക, ഞങ്ങൾക്ക് കഴിയുമ്പോൾ നമുക്ക് തരാൻ പറ്റൂല അല്ലേ? എടാ ഓർക്ക് 25,000 അല്ല കൊടുത്തത്, വെറും 25 രൂപ കൊടുത്തത്. ബാക്കി 475 രൂപ എനിക്ക് ഇങ്ങോട്ട് തരാനാണ്. അപ്പൊ 25,475 കൊടുത്തിട്ടുണ്ട്? അല്ല 25 രൂപ 2 10 1 5. അതൊന്നല്ലല്ലോ രാജനോട് പറഞ്ഞത്. ചോദിച്ചു നോക്കുന്നാല്. രാജ ഞാനാടാ. ആ ഞാൻ ഇവിടെ ഉണ്ട്. അല്ല അനക്ക് 25,000 തന്നില്ല? ഒരു 25,000 തന്നല്ലോ. ഏ തന്നില്ലേ? 25,000 തന്ന്. എന്നിട്ടോ തന്നില്ല എന്നാണല്ലോ പറയുന്നത്? തങ്കപ്പെട്ട മനുഷ്യനാ, പൈസ തന്ന പോലും ആരോടും പറയാനുള്ള. ഓക്കെ വിളിക്കാം വിളിക്കാം. ഈ വലിയ തങ്കപ്പെട്ട മനുഷ്യനായതിനെ കൊണ്ടാൻ പോലെ കൊടുത്ത പൈസ പറയാത്ത കേട്ടല്ലോ, തെളിവില്ലേ? ഏ അപ്പൊ അനക്ക് എനിക്ക് പൈസ തരാൻ പറ്റൂല്ലേ? കാണാ
കേട്ടോ, ഈ മൂർക്കൻ പാമ്പിനെ നോവിച്ചത് കേട്ടോ. ഇത് മുണ്ട് എടുക്കത്തെ മൂർക്കമ്പാമ്പിനെ നോവിച്ച്. ആ വിട്ടോ വിട്ടോ, ഗേറ്റ് അടയ്ക്കണം. നിന്റെ പോലെ ഞാൻ ഏട്ടാ പോണ്ടേ. ഇനി അല്ല, ഈ ഇറങ്ങി കഴിഞ്ഞാൽ ഗേറ്റ് അടുത്ത് എനിക്ക് പോണം. പോയിക്കോ. ഏ അതിനക്കരുത് കേട്ടോ. സത്യത്തിൽ എന്താ നിങ്ങളെ പ്രശ്നം? അത് പറയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങള് ഗവൺമെന്റ് തലം, ഞങ്ങള് രാഷ്ട്രീയ തലം, നമ്മൾ ഒരേ ലെവലിൽ നിന്ന് നമ്മൾ ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ സേവനം നടക്കൂ. എന്ത് സേവനം? നമ്മളാവുന്ന ജനസേവനം. അല്ല, നിങ്ങൾ പറയുന്ന മാതിരി ഞാനിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കുടുങ്ങുന്നത് ഞാനായിരിക്കും. സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനായിരിക്കും കുടുങ്ങുക. എന്താ സെക്രട്ടറി എങ്ങനെ കുടുങ്ങുക? ഇതൊക്കെ ഇതൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നതാണോ? കൊല്ലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. എത്ര സെക്രട്ടറിമാരുണ്ട്, അവരൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അട്ടപ്പാടിയില്ലായിരുന്നു? നിങ്ങൾ അട്ടകടി കൊണ്ടിരുന്ന അട്ടപ്പാടിയില്ല, നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തി? അല്ല, അത് നിങ്ങളൊക്കെ ഒരു ആണല്ലോ. ഉദാഹരണത്തിന് പ്രേമലതാ മേഡം. ആരാണ് മേഡം? പ്രേമലത അറിയാലോ. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി പോലും ആഘോഷിക്കാതെ രണ്ട് ജില്ലകളിലായി ജോലി നോക്കേണ്ടി വന്ന രണ്ട് ഉദ്യോഗസ്ഥ ദമ്പതികളായിരുന്നില്ലേ ഇവര്? ഇവരെ ഒരുമിപ്പിച്ചതും ഈ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയതും അതിന്റെ കുട്ടികളെ ഇവരെ ഉണ്ടാവാൻ കാരണക്കാരനാരാ? ഇവരെ രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളെ ഒരു സ്ഥലത്തേക്ക് ആക്കിച്ചത്, ഒരുമിപ്പിച്ചത് ഞാനാണ് പറഞ്ഞത്. ഉയർന്ന റാങ്കിൽ ഇരുന്ന ആളാണല്ലോ മേഡത്തിന്റെ ഭർത്താവ്. അതെ, സസ്പെൻഡ് ചെയ്ത് ഇങ്ങോട്ട് എത്തിച്ചില്ലേ? പ്രമോഷൻ. അല്ല, നിങ്ങൾ എന്തൊക്കെയോ പറയുന്നത് ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഒരു സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ബളബളാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം, നിങ്ങൾ പോയിന്റിലേക്ക് വരൂ. നമ്മളെ പഞ്ചായത്ത് ഇപ്പൊ ജനങ്ങൾ നേരിടുന്നു എന്ന് വലിയ പ്രശ്നങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. അതിൽ ലിസ്റ്റ് ഉണ്ടല്ലോ. ഇതിൽ പ്രധാനമായിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഒരു ഒരു കച്ചവടക്കാരൻ്റെ ഒരു കാര്യം, അതായത് കുനിയിൽ സുരേന്ദ്രൻ. അയ്യോ, പാ പച്ചപ്പാവ മനുഷ്യൻ, കഷ്ടപ്പെടുന്ന മനുഷ്യൻ. മൂപ്പര പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രൊജക്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ 3.5 കോടി രൂപ പ്രൊജക്റ്റാണ്. ഒന്നുമില്ല, അതിൻ്റെ ഡ്രൈനേജിന് എന്തോ ഒരു അത് കൊടുക്കുന്നില്ല. വെള്ളം ഡ്രൈനേജിലേക്ക് വീണ് അവിടെ കൊതുക് വെറ്റ് വരികയാണ്. സെക്രട്ടറി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കൊതുക്, ഈ കൊതുക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതിന് ജീവിക്കണം, അതിന് സ്വയമായിട്ട് ജീവിക്കണം. ആ മിണ്ടാ പ്രാണിയെ ഇല്ലാതെയാക്കിയിട്ട് ഇവിടെ ആർക്കെന്ത് കിട്ടാനാണ്? നാടുകൂടെയാണ്. അപ്പോഴേ നമ്മൾ അതൊന്ന് സാങ്ക്ഷൻ ചെയ്ത് കൊടുക്കണം. അല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഇതിൻ്റെ പേരിലുണ്ടാകുന്ന ഭവിഷ്യത്തൊക്കെ ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ. ഞാനൊരു പഞ്ചായത്ത് സെക്രട്ടറി ആണല്ലോ. നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ആയതുകൊണ്ടാണല്ലോ നിങ്ങളുടെ വരുന്നത്. പള്ളിയിലച്ഛനാണ് നിങ്ങളുടെ പ്രശ്നം പറയാൻ പറ്റില്ലല്ലോ ഞാൻ. അപ്പോ സെക്രട്ടറി എന്താ ചാലഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താ അടുത്ത വിഷയം? അടുത്ത വളരെ പാവപ്പെട്ട രണ്ടാൾക്കാരുടെ വിഷയം. ഒന്ന് നമ്മൾ ആലിക്കുട്ടിയും സത്യനും. ഇവരിപ്പോ ആലിക്കുട്ടി സത്യൻ 9-ാം വാർഡിന്റെ അടുത്ത് കുറച്ചപ്പുറത്തായിട്ട് നമ്മുടെ റോഡിന്റെ ടാറിങ് അവസാനിക്കുന്ന ഒരു 200 മീറ്റർ അപ്പുറം ഒരു 8 ഏക്കർ പറമ്പ് വാങ്ങി. ആടം വരെ നമ്മൾ ടാറിങ് ഒന്നും ഹെൽപ്പ് ചെയ്ത് കൊടുത്താല് അപ്പൊ ഒരു 200 മീറ്റർ ഈ പാവങ്ങളുടെ പറമ്പിലേക്ക് കൂടെ ടാറ് കൊടുത്താൽ നമുക്ക് എന്താ നഷ്ടം വരാൻ പോണത്? ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പ്രശ്നം ഇവിടെ ഉണ്ടായത്. എന്ത് പ്രശ്നം? ഇവിടെ ഭർത്താവ് ടൂറിന് പോയി. എന്ത്, എന്താ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നം? അല്ലല്ലോ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഈ അൻ്റെ ഓളി വീട്ടിൽ പോയി തീർക്കി. അത് ഇവിടുന്ന് കുടുകുടുകുന്നല്ല. എന്ത്, 5 ലക്ഷം ഉറുപ്പിയാണ് ഈ കക്ഷി എനിക്ക് വേണ്ടി തന്നത്. 5 ലക്ഷം ഉറുപ്പിയ ഞങ്ങളെ പാർട്ടിയിലേക്ക് എഴുതി തന്നത്. ഈ 5 ലക്ഷം ഉറുപ്പിയ ഞങ്ങൾക്ക് എഴുതിത്തപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ മേടിച്ചാണ്. മുമ്പൊക്കെ എന്താന്ന് വെച്ചാൽ 3.5. നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നു, നമ്മൾ വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെയില്ലേ നമ്മളെ നമ്മുടെ ആള്? ഞങ്ങളെ കൊണ്ട് ജീവിക്കുന്ന നിങ്ങളുടെ ഇവിടുത്തെ ഓഫീസിലെ പിയൂണ, ഇവിടുന്ന് കിട്ടുന്ന എണ്ണി ചുട്ടപ്പം കൊണ്ടല്ല ഇയാളെ കുടുംബം കഴിയുന്നത്. അന്തസ്സായി കഴി സാറ് കഴിഞ്ഞതിനെക്കാട്ടും അന്തസ്സായിട്ട് ഞാൻ കഴിയുന്നു. ചുരുക്കി പറഞ്ഞാല് നമ്മളൊക്കെ ഒരു ഫാക്ടറിയിലെ സ്റ്റാഫുകളാണെന്നാണ് വിചാരിച്ചാൽ മതി. വിചാരിച്ചാൽ മതി. എന്താ മേഡത്തിന്റെ അഭിപ്രായം?
എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട്. വീടുപണി നമുക്ക് ഉണ്ടല്ലേ, കല്ലും മണ്ണും കൂഴിയൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യാ. ശിവന്റെ ഞാൻ അടിച്ചു തരും, തേച്ചും കൊടുത്തേക്കുണ്ട്. അപ്പൊ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്കൊന്ന് ആലോചിക്കാം. അപ്പൊ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പേര് നടക്കണ്ടല്ലോ. അപ്പൊ മൂന്ന് നില പൊന്തിയിട്ടുണ്ട് അല്ലേ, 10 നില പൊന്തിക്കാനുള്ള പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അതിന് ഒരിക്കലും സാങ്ഷൻ കൊടുക്കരുത്. എന്തുകൊണ്ട് ഈ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഈ മോഹനന്റെ പേപ്പറുകളോട് ക്ലിയർ ആണല്ലോ. ഈ മൈദ മോഹൻ എന്ന വ്യക്തി ഇതേം ക്ലിയർ അല്ലല്ലോ. ഹേ, പേപ്പറുകൾ ക്ലിയർ ആണല്ലോ, അതിൽ കാര്യമില്ലല്ലോ. ഈ പറയുന്ന മനുഷ്യൻ, ഈ മൈദ മോഹൻ എന്ന വ്യക്തി ഉണ്ടല്ലോ, ഈ നരാധമൻ, ഇദ്ദേഹം ചെയ്ത കാര്യം തറയൊക്കെ. ഈ പാവ മനുഷ്യൻ, ഈ നാട്ടില് ഏതൊരു വീട്ടിലും ആദായ സ്ഥാനമുള്ള മനുഷ്യനാണ് ബഹുമാനായ എന്റെ പ്രിയ സുഹൃത്ത്. ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പാർട്ടി ഫണ്ടിലേക്ക് പൈസ ചോദിച്ചു പോയപ്പോ ഒരു നാണവുമില്ലാതെ 25 കൊടുത്തു. 25,000 രൂപ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചെറിയ സംഖ്യയാണോ? 25,000 ഉറുപ്പില്ലേ. പിന്നെ 25 രൂപ ഒരു 10 ഒരു 5 അല്ല അപ്പൊ 5 അല്ലായിട്ടോ? അതെ അതെ, വലിയ വലിയ സംഖ്യകൾ കണ്ട് ചികിത്സിച്ചിട്ട് എന്നോട് വിട്ടുപോണ. 1 10 കൂടി 2 10 1 5 25 രൂപയായിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഈ പാവ മനുഷ്യൻ, ഞാനൊക്കെയാണെങ്കിൽ അയാളുടെ കണ്ണടിച്ച് പൊട്ടിക്കരുത്. ഈ പാവത്തിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുള്ളൂ. അല്ല, എന്റെ കാര്യം പോട്ടെ. അല്ല, പോകാൻ പറ്റുള്ളത്. അല്ല, അതല്ല, ഏത് വീട്ടിൽ കയറി ചെന്നിട്ട് കൈ നീട്ടിയാലും ലക്ഷങ്ങൾ കിട്ടുന്ന ആളാണ് ഇയാള്. ഈ മനുഷ്യൻ ഓന്റെ വീട്ടിൽ പോയിട്ട് ഒരു ഉറുപ്പ്യ കിട്ടാണ്ട് നായിന്റെ മാതിരി ഇറങ്ങി വരേണ്ടി വന്ന് ഇയാള്. അതിലെനിക്ക് വിഷമോ? ഈ വിഷയം ഇപ്പൊ ഇവിടെ പ്രതിപാദിക്കുന്ന കാര്യം എന്താ? ഹേമലത ഇരിക്കുമ്പോ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഞങ്ങള് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. മോഹന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം. അയാളുടെ പ്രൊജക്ട് നമുക്ക് സെക്രട്ടറി, ഞാൻ പറയുന്നത് പറഞ്ഞാലേ, നമ്മള് കടലിലേക്ക് കല്ലടിക്കും. ഏത് പ്രൊജക്റ്റാണത്? അല്ല, എന്റെ പ്രൊജക്റ്റ് അല്ല, ഞാനൊരു ഉദാഹരണം. അതായത് കടലിലേക്ക് കല്ലടിക്കുമ്പോ അടിയിലിരുന്ന കല്ലൊന്നും ആരും കാണില്ല, മുകളിലേക്ക് വരുന്ന കല്ലേ കാണുന്നുള്ളൂ. അതായത് കടലിൽ പാലം കെട്ടുമ്പോ അതുപോലെ കരുതിയാ മതി. അടി പോണ കല്ല് ആരെയും കാണാലോ. കടൽ സെക്രട്ടറി, ഈ കടലിന്റെ കാര്യം വിട്. ഈ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാലേ നടക്കൂ. നമസ്കാരം സാർ. മോഹൻ സാർ അർജന്റായിട്ട് എന്തോ കാര്യത്തിന് വരാൻ വേണ്ടി പറഞ്ഞു. എന്തായി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യമൊക്കെ? സാറ് പറഞ്ഞ പ്രകാരം 3-ാമത്തെ നിലേന്റെ പണി തീർന്ന് നമ്മൾ ഉദ്ഘാടനം ഫിക്സ് ചെയ്ത്. ഇനിയിപ്പം മുകളിലേക്കുള്ളത് സാറിന്റെ പെർമിഷൻ പോലെ മുന്നോട്ട് പോകും. മുകളിലേക്കുള്ള 3-ാം നില അവിടെ നിൽക്കട്ടെ, താഴത്തുള്ള 3-ാം നിലന്റെ ക്ലിയർ അല്ലല്ലോ. അല്ല, സാറ് പറഞ്ഞ പ്രകാരം നമ്മൾ ആ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ടാണല്ലോ നമ്മൾ ഉദ്ഘാടനം ഫിക്സ് ചെയ്തത്. വാക്കാലല്ലേ മിസ്റ്റർ മോഹനൻ, പേപ്പറിലായിട്ടില്ലല്ലോ. സാറാണല്ലോ പേപ്പറിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അല്ല, ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോൾ അതിൽ കുറേ നടപടിക്രമങ്ങളുണ്ട്, അതൊക്കെ തെറ്റാണെന്നാണ് ഞങ്ങൾ വന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. എന്ത് തെറ്റ്? എന്താ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയും. ടാങ്ക്. ടാങ്കോ? എന്ത് ടാങ്ക്? കക്കൂസ് ടാങ്ക്. അല്ല, കക്കൂസ് ടാങ്ക് അന്ന് നമ്മൾ പാർക്കിംഗ് സൗകര്യം പ്രകാരം നമ്മൾ കക്കൂസ് ടാങ്ക് ഫ്രണ്ടിലും കിണർ ബാക്കിലും ആക്കാന്നാണല്ലോ സാറ് പറഞ്ഞത്. പക്ഷെ വേറെ വിഷയം ഉണ്ട് അതിൽ. എന്ത് വിഷയം? ടാങ്ക് ഇവിടെ ഉള്ളത് കാരണം ഒരു ഫയർ സർവീസിന്റെ വണ്ടിക്ക് അവിടെ വന്ന് നിർത്താൻ പറ്റില്ല. വണ്ടിക്ക് വരാം, അത്രയും സ്ട്രോങ് സ്ലേവ ഞാൻ അതിന്റെ മുകളിൽ ഇട്ട്. അതിന്റെ മുകളിൽ ലോഡ് വണ്ടി കല്ല് കയറ്റിയ വണ്ടി വരുന്നുണ്ട്, കൂഴി കയറ്റിയ വണ്ടി വരുന്നുണ്ട്, പിന്നെ എന്താ പ്രശ്നം? ലോഡ് വണ്ടി പോലെ, ലോഡ് വണ്ടി പോലെ ആണോ ഫയർ സർവീസിന്റെ വണ്ടി? സാറേ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യും സാറേ, ഞാൻ അടുത്ത മാസം ഉദ്ഘാടനം ഫിക്സ് ചെയ്താണ്. ആരോട് ചോദിച്ചിട്ട്? ഞങ്ങളോട് ആരോടും ചോദിച്ചില്ലല്ലോ. കഴിഞ്ഞ മാസം ഞാൻ സാറിൻ്റെ അടുത്ത് വിളിച്ചല്ലോ. മിസ്റ്റർ മോഹനൻ, ഒരു കാര്യം ചെയ്യും, ഈ ടാങ്ക് പൊളിച്ച് പിന്നിലേക്ക് മാറ്റിക്കോളൂ. സാറേ, അപ്പോൾ കിണർ ബാക്കിലാണല്ലോ ഉള്ളത്. അതിനെന്താ? കിണർ വേറെ, ടാങ്ക് വേറെ അല്ലേ? അല്ല, അപ്പോൾ ഈ വെള്ളവും മലവും കൂടി മിക്സ് ആവില്ല. ഒരു കാര്യം ചെയ്യും, ടാങ്ക് അടുത്ത പറമ്പിലേക്ക് മാറ്റും. സാർ എന്ത് വർത്താനം പറയണേ, ഞാൻ ഇത്രയും കാലം 10-15 കൊല്ലം ഗൾഫ് കിടന്ന് കഷ്ടപ്പെട്ട പൈസ സാർ അവിടെ കൊണ്ടുവന്ന് മുറക്കി. ഇതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്?
ഇതൊന്നും സാറ് ഇതിന്റെ മുന്നേ പറഞ്ഞില്ലല്ലോ. സാറിന് പ്ലാന് പാസ്സായി തരാൻ പറ്റുമല്ലോ? പറ്റില്ല. പറ്റൂല, ഉറപ്പല്ലേ? എന്നാ പിന്നെ ഞാൻ എന്റെ രീതിക്ക് ഞാൻ മുന്നോട്ട് പോട്ടെ. അതെന്ത് രീതി? ഇത് നെല്ലിനടിക്കുന്ന മരുന്നാണ്. ഇത് കുടിച്ച് ഞാൻ ഇവിടുന്ന് ചാവും. അല്ലെങ്കിൽ സാറ് എന്റെ പ്ലാൻ ഇവിടുന്ന് പാസ്സായി തരാം. അത്രയും കഷ്ടപ്പെട്ടാ സാറേ ഞാനിത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറ് കൂടാം നോക്കണേ. എല്ലാ പേപ്പറും സമാധാനമായില്ലേ? പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടെ കൊണ്ടു നടക്കരുത്. ഇനിയും കൂടുതൽ ബിൽഡിങ്ങുകൾ ഉണ്ടാകാല, കൂടുതൽ ജീവിക്കാനുള്ളതല്ലേ? ഇത് വിഷമല്ല സാറേ, കുറച്ച് തേന. ഞങ്ങൾ പ്രവാസികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. പോട്ടെ.